ബ്ലോഗിലേക്ക് എല്ലാം അച്ഛന്മാർക്കും സ്വാഗതം. ദേ ഇപ്രാവശ്യം നമ്മളൊരു ഗംഭീര വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗപ്പിയെ കാണിക്കുമ്പോഴേ അതിനൊരു പ്രത്യേക രൂപഭാവങ്ങളൊക്കെ ഉണ്ടാവും, വാല് ചെവി എന്നൊക്കെ പറഞ്ഞിട്ട്, ഡോർസൽ വാല് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് ഒരു ഗപ്പിയുടെ എന്തെങ്കിലും പ്രശ്നമായ ഗപ്പിയാണോ എന്ന് വെച്ചാൽ, ഗപ്പിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതാണെന്നൊക്കെ തോന്നിയേ. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ബ്രീഡ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ വളർത്തി കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ സെറ്റായി വന്നപ്പം നമുക്ക് കണ്ട് 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 നല്ല ഇഷ്ടപ്പെടും. പക്ഷേ പറഞ്ഞ് പഠിച്ചു വന്നിടത്തോളം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ 2020 അത്യാവശ്യം പുതിയ ഗപ്പികളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പല ആളുകളും ഈ ഒരു ഗപ്പി ബ്രീഡിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗപ്പി ബ്രീഡാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഈ ഗപ്പി ബ്രീഡിൻ്റെ പേര് എന്താണ് നമിത? ഇതാണ് ആൽബിനോ ക്രൗൺ ടെയിൽ എന്ന് പറയും. ക്രൗൺ ടെയിൽ വെറൈറ്റി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, ഈവൻ ഫിഷ് ലവേഴ്സിന് നന്നായിട്ട് അറിയാം. കാര്യം എന്താ വെച്ചാൽ ഒരു ഫൈറ്റർ ബ്രീഡ്, നമ്മുടെ ഒരു ടോപ്പിക്കിന് തീരെ സാമ്യം ഇല്ലെങ്കിലും ഫൈറ്ററിൽ തന്നെ ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രീഡ് നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം ആൽബിനോയിലെ ക്രൗൺ ടെയിൽ, അതാണ് ആൽബിനോ ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരിക്കും ഈ മുടി ഇങ്ങനെ 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 ചീവി, ക്രൗൺ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ കിരീടല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ മുള്ള് അതെ, ക്രൗൺ എന്നുള്ള പേരില്. അപ്പൊ ഇതും ഏകദേശം അതുപോലെയാണ്. സത്യത്തിൽ അന്ന് ഇതെനിക്ക് കൊണ്ട് കാണിച്ചിരുമ്പോഴേ ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഇതിന്റെ ടെയിലൊക്കെ കീറിപ്പോയതാണ്. പൊതുവെ എല്ലാരും ഇങ്ങനെ ഫീമെയിലിനൊക്കെ കണ്ട ശരിക്കും പൊട്ടിപ്പോയ പോലെ തോന്നുന്നു. പക്ഷെ ശരിക്കും അവരിങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡ് തന്നെയാണ്. അപ്പം ക്രൗൺ ടെയിലില് വരുമ്പോ എന്താന്ന് വെച്ചാൽ ഒരു രാജാവ്, ആൽബിനോസിന്റെ ഒരു രാജാവ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാണ് ഇപ്പൊ അവര്. അതെ, ക്രൗൺ ടെയിൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് എങ്ങനെയാണെങ്കിലും പബ്ലിക്കിന്റെ ഇടയിൽ ഈ ഒരു സാധനം അത്ര വലിയ രീതിയിൽ ഇപ്പം പ്രശസ്തരായിട്ട് നിൽക്കുന്നില്ല, വരാൻ പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ, നല്ല മാർക്കറ്റായിരിക്കും വരുന്ന വരത്തിലൊക്കെ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ ഒരു ബ്രീഡിനെ കുറിച്ച് വാങ്ങാനോ താല്പര്യമുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങളൊക്കെ വേണമെന്നുള്ള ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗപ്പി കപ്പിളിൻ്റെ ഇൻസ്റ്റാഗ്രാം മൈ വേൾഡ് ഫാം അല്ലെങ്കിൽ ഗപ്പി കപ്പിളിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ആണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ അതിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് കമന്റ് ബോക്സിലെങ്കിലും ഇട്ടാൽ മതി. അപ്പൊ പരമാവധി റിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ശ്രമിക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡിസൈനിന്റെ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ വാലിന്റെ ഏകദേശം പറഞ്ഞില്ല, അതാണ് ഈ ഒരു ബ്രീഡിന്റെ പ്രത്യേകത. മെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൽബിനോ ആണ് ഒന്നാമത്തെ കേസ്, ഇത് ആൽബിനോ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കെയറിങ് അതിന് ആവശ്യമാണ്. മെയിലിന്റെ ഡിസൈൻ പറയുന്നത് ആൽബിനോ ആണ്, റെഡ് ഐ ആണ്. പിന്നെ പേഴ്സണലി നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതിന്റെ വാൽ ഇങ്ങനെ കീറി 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 പോയതാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു ബ്രീഡ് ഇങ്ങനെ തന്നെയാണ്, ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ മെയിലിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അതിൻ്റെ ഡോർസൽ ആണെങ്കിലും ടെയിൽ ആണെങ്കിലും ഇങ്ങനെ രോമം ഇങ്ങനെ കീറി വെച്ച പോലെ ഉണ്ടാകുക. ഇതാണ് മെയിലിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഫുൾ റെഡ് കളറാണ്. പിന്നെ ഫീമെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഫീമെയിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീമെയിലിനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഏതോ ഒരു റെഡിൻ്റെ ആൽബിനോൻ്റെ റെഡ് ഫുൾ റെഡിൻ്റെ ഫീമെയിലിൻ്റെ വാല് പൊട്ടിപ്പോയതെങ്ങാണ്ടാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കും. ശരിക്കും അങ്ങനെ അല്ല കേട്ടോ, ശരിക്കും ഇതിൻ്റെ വാലിനും ശരിക്കും ആ ഒരു ക്രൗണ് വരുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഫുൾ ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് കേട്ടോ കിടക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നല്ല രസമാണ്. കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ നീന്തുന്ന സമയത്ത് അതിൻ്റെ ടെയിൽസ് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെ ആയിരിക്കും അല്ലേ. ഏഞ്ചലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും നമുക്ക് ഏകദേശം ഇതിങ്ങനെ തരിക. അപ്പോൾ എന്തായാലും ഈ ഒരു ഗപ്പി ബ്രീഡിനെ കുറിച്ച് ഇന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് ഇത് ആൽബിനോ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിലേക്ക് കിടക്കാന്നല്ലേ. ബോഡിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമില്ല, അവരെ ടെയിൽ മാത്രമേ ഉള്ളൂ മെയിലിൻ്റെ കേസ്. ഫീമെയിലിൻ്റെതും ടെയിൽ തന്നെയാണ്, ബാക്കിയൊക്കെ ആൽബിനോ ഫുൾ റെഡിൻ്റെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക, അതിൽ ആൽബിനോ ഫുൾ റെഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കെയറിങ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് നമ്മൾ ആൽബിനോ ചെയ്യുന്ന പോലെ തന്നെ അവരെ നമ്മൾ ഇന്ന് കുറച്ച് നല്ല ഒരു കെയർ ചെയ്തിട്ട് തന്നെ വളർത്തേണ്ട ഒരു ബ്രീഡ് തന്നെയാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ആൽബിനോയ്ക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു പടി മേളിൽ കൊടുക്കേണ്ട ഒരു കെയർ ചെയ്ത് വളർത്തേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇവരുടെ വാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പി എച്ചിലെ ഡിഫറൻസോ ടെമ്പറേച്ചറിലെ ഡിഫറൻസോ വന്നു കഴിഞ്ഞാൽ ഈ വാല് പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഇൻഫെക്ഷൻ വരും, സൈഡിലൊക്കെ ഒരു വൈറ്റിഷ് ആവും, വാല് ഫെയ്ഡ് ആവാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അയ്യോ അമ്മ ഇനി ഞാൻ വളർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, പക്ഷേ നമ്മളൊരു 1 hour വെച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് ഏത് ബ്രീഡാണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായ രീതിയിലുള്ള കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ബ്രീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ വന്നിട്ട് നമുക്ക് നല്ല ഫീഡ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാം. പി എച്ച് ലെവൽ വരുമ്പോൾ നമുക്ക് ഏതൊരു ഫിഷ് ആയിക്കോളൂ, ഇന്നത്തെ ഫിഷിൻ്റെ ടിപ്സ് പി എച്ച് ലെവൽ തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പം അതെ, പി എച്ചിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, മഴ കൊണ്ടാൽ പി എച്ച് കുറയും, മഴ കൊണ്ടാൽ പി എച്ച് കൂടുമോ, അല്ലെങ്കിൽ പി എച്ച് മെയിൻ്റെനൻസ് ചെയ്ത് വെച്ച വെള്ളത്തിൽ മഴ
മഴവെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവുമെന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ട്. ആക്ച്വലി ഈ മഴവെള്ളം എന്ന് പറയുന്ന അത്ര വലിയ ഭീകരജീവിയൊന്നും അല്ല. എന്താന്ന് വെച്ചാൽ ഈ മഴ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നമ്മൾ എപ്പോഴും അതെ അതെ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഏരിയാസിലെ ലൈക്ക് നമ്മുടെ ഈ എറണാകുളം പോലെയുള്ള ജില്ലകളിലൊക്കെ എന്താന്ന് വെച്ചാല് ഒരുപാട് ഇൻഡസ്ട്രീസും ഒരുപാട് ഫാക്ടറീസും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല പുക മേലേക്ക് പോകും. അപ്പം അങ്ങനെ പോകുന്ന സ്ഥലത്തിൽ വന്നിട്ട് എന്താവും നമ്മുടെ ഈ ഒരു മഴ പെയ്യുമ്പോൾ ഫസ്റ്റ് മഴ റെയിനൊക്കെ വരുമ്പോൾ ഈ ആസിഡ് റെയിൻ പോലെയുള്ള റെയിൻ ആയിരിക്കും വരിക, താഴേക്ക് വരുന്നത് അങ്ങനത്തെ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്, ലാഗ് ചെയ്ത് പോകുന്നല്ല, നിങ്ങളുടെ മനസ്സിലുള്ളത് നന്നായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു ആസിഡ് റെയിൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ആ വെള്ളം വരുമ്പം ഒബ്വിയസ്ലി എന്ത് വരും എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിന്റെ പി എച്ച് കുറയും. ഓ, ഇത് അങ്ങനത്തെ മഴ പെയ്യുമ്പോൾ ഉള്ള കേസാണ്. അല്ല, അത് എല്ലായ്പ്പോഴും അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അതാ ഞാൻ പറയാൻ വേണ്ടി വന്നേ. ഇപ്പൊ അങ്ങനെയൊന്നല്ല, ആ ഏരിയാസിലെ അങ്ങനത്തെ വിഷയങ്ങൾ വരുള്ളൂ, മഴവെള്ളത്തിന്റെ പ്രശ്നം വരുള്ളൂ. എല്ലാവരും അവിടെയും മഴവെള്ളം ഒരു പ്രശ്നമാണ് എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റി വെക്കുക. ഇങ്ങനെയുള്ള ഏരിയാസിൽ മാത്രമേ ഈ ഒരു പി എച്ചിന്റെ വേരിയേഷൻ വരുള്ളൂ മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതെ, അതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അതെന്ന് വെച്ചാല് ശരിക്കും ഈ ഒരു പി എച്ച് ലെവൽ എന്ന് പറഞ്ഞാൽ 6-8 അതിന്റെ ഇടയിലാണ് നിൽക്കേണ്ടത്. നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് നിൽക്കേണ്ടത് 6-8 ഫിഷിന്റെ മെയിൻ പി എച്ച് ലെവൽ. അപ്പം ഈ ഒരു മഴവെള്ളം വന്നു കഴിഞ്ഞാൽ അതെന്താവും 4 എത്തും, 4-4.5 ആ ഒരു റേഞ്ചിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് ഡെഡായി പോകും. അതാണ് ഇങ്ങനത്തെ റെയിൻ വരുമ്പോഴാണ് അത് എത്തുക. ആ ഒരു ലെവലിലേക്ക് എത്തിയാലേ പി എച്ച് പ്രശ്നം വരുള്ളൂ. ഇതൊക്കെ വലിയ ഭാവിയിൽ ഉൽക്ക വീഴാൻ സാധ്യതയുണ്ട്, അപ്പൊ നമ്മുടെ സ്ഥലം നശിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്ന പോലത്തെ കേസാണ്. അങ്ങനെയുള്ള എന്താണെന്നറിയാം, ഫിഷ് ലവേഴ്സിന്റെ ഇടയിലില്ലേ ഈ പി എച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് വേണ്ടി പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെയാണ് പിറക്കുന്നത്. ഫിഷ് ലവേഴ്സ് ഇത്രയും വലിയൊരു സംരംഭം ഇത്രയും വലിയതായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പം അങ്ങനെ വരുന്നില്ല. പിന്നെ ആസ് എ ഒരു ബ്രീഡർ നമുക്ക് ഡെയിലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി പി എച്ച് ആണ്, പി എച്ച് എന്ത് ചെയ്യണം, പി എച്ചിൻ്റെ പ്രശ്നം, മഴ കൊണ്ടു പി എച്ച് പ്രശ്നമാണോ, മഴ കൊണ്ടു പി എച്ച് പ്രശ്നമാണോ. സോ അത് മൊത്തത്തിലേ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ മഴവെള്ളം മീനിന് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, കൺക്ലൂഷൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് അതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, മഴയത്ത് വെറുതെ ഒന്ന് കവർ ചെയ്തിടുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അതിന് എന്താ പറയുക, ഓവർഫ്ലോ വന്നിട്ടോ വെള്ളം തണുപ്പ് കൂടിയിട്ടൊക്കെ ഉള്ള വിഷയങ്ങളെ വരാൻ സാധ്യതയുള്ളൂ, അത്രയേ വരാൻ ചാൻസ് ഉള്ളൂ. പി എച്ച് അതിനൊരു വലിയൊരു സംഭവമായിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ടിപ്പ് കിട്ടിയ സ്ഥിതിക്ക് ഇന്നത്തെ ഇതിന്റെ ഏകദേശം മെയിന്റനൻസ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നേരെ വില വിവരത്തിലോട്ട് കടക്കുവാണ്. അപ്പൊ ഇതിന്റെ വില വിവരങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ ഇതിന് ലോ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ വന്നിട്ടില്ല, കാരണം ഇത് അധികം ആൾക്കാർ ആയി വരുന്നേ ഉള്ളൂ അല്ലെ. അത് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പബ്ലിക്കിന്റെ അടുത്ത് വല്ലാതെ അങ്ങ് ആയി വന്നിട്ടില്ല. അപ്പൊ ഇതിൽ ലോ ക്വാളിറ്റി ഒരു ഒറ്റ വില നമുക്ക് പറയാം. ഏകദേശം ഇതിന് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കൊരു 500-600 രൂപയ്ക്ക് ഇതിൻ്റെ ഒരു പെയർ, നല്ല അടിപൊളി ഒരു പെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ അതിൽ ഒരുപാടെണ്ണം ഏരിയാസ് വെച്ചിട്ട് കേട്ടോ, ചിലപ്പോൾ നമ്മുടെ ജില്ലയിൽ കിട്ടി അത് അധികം ഉണ്ടാവുകയെന്ന് വരില്ല, അതുകൊണ്ട് ചിലപ്പോൾ അതിന് വില കൂടും. താഴെ ജില്ലയിലെ ഒരുപാട് സ്ഥലത്തൊക്കെ ചിലപ്പോൾ വളർത്തുജീവികൾ പെറ്റ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു ഒരു മോഹവിലയാണ്. അതെ അതെ, ശരിക്കും അങ്ങനെയാ കേട്ടോ. കിട്ടാത്ത സാധനമാകുമ്പോൾ വില കൂടും. ഹെവി റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് ഒരു 5,000-6,000 ഒക്കെ വരും. നല്ലൊരു ഫുൾ റെഡിന് തന്നെ ഒരു 3,000 രൂപയൊക്കെയാണ് വില. പിന്നെ ആൽബിനോ കാറ്റഗറിയിൽ ക്രൗൺ ടെയിൽ പറയണ്ടല്ലോ, നല്ലൊരു ആൽബിനോ ഫുൾ റെഡിന് 3,000-4,000 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ ആൽബിനോ ക്രൗൺ ടെയിൽ ഏകദേശം ഒരു 5,000-6,000 രൂപ. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് വാങ്ങുമ്പോൾ മാത്രമല്ല വിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ വില കിട്ടുന്നത് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഒരിക്കലും ആ ഒരു വില വലിയൊരു സംഭവമായിട്ട് കരുതേണ്ട കാര്യവുമില്ല. പുതുമുഖമായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് ഇത് പറയാനുള്ളത്. അപ്പൊ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയണ്ടോ? ഇല്ല, നമ്മൾ ഏകദേശം ഇന്ന് നല്ലൊരു അടിപൊളി ഒരു മഴ പെയ്ത് തോന്നുന്നു, സുഖമുണ്ട്. ഇനി നേരെ നമ്മൾ ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി അധികം പുതിയൊരു വീഡിയോയിലായിട്ട് ഞങ്ങൾ വരണം. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ അത് അഭിപ്രായങ്ങൾ ഇനിയും വരണം, ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. വലിയ നന്ദി ഇത്രയും സപ്പോർട്ടിന്, വലിയ വലിയ നന്ദി. ഇനി നമ്മൾ ഇനിയിപ്പം വീണ്ടും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രചോദനമാവുന്ന ഞങ്ങൾക്ക് പ്രചോദനമാവുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരും. അതെ, അതുവരെ നല്ല നല്ല കമന്റ്സ് ഇടുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ അറിയിച്ചിട്ട് പോവുക, അല്ലാതെ ഡിസ്ലൈക്ക് ഇട്ടിട്ട് പോകരുത്. എന്തുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് അത് അടുത്തതിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു അവസരമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.